ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് തോരനാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ദേ അതിനായിട്ട് നമ്മളിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കടുവ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദേ കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള സവാളയാണ്. നമ്മളിവിടെ ഒരു സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തേക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തോരനായതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ആണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സവാള നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സവാള വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ക്യാരറ്റിന് അധികം വേവില്ലാത്തതുകൊണ്ട് ക്യാരറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സവാള ആദ്യമേ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ സവാള അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ മഞ്ഞൾപ്പൊടി ഇവിടെ നന്നായിട്ട് പൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്യാരറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു മീഡിയം സൈസിലെ 3 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണമെന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെയൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു അടപ്പ് ഉപയോഗിച്ച് അടച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റോളം ഇതുപോലെ നമുക്ക് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനെ തുറന്ന് നോക്കി ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. ഇനി നമുക്കിത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മുമ്പത്തേതുപോലെ തന്നെ അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നമുക്ക് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഒന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം.
അപ്പോൾ ദേ നമ്മുടെ ക്യാരറ്റ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എത്രത്തോളം തേങ്ങ ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക് കിട്ടുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത തേങ്ങ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അങ്ങനെ കുക്കായി വരുന്നതുവരെ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ട് കൊടുത്തേ ഇരിക്കാം. ഇല്ലെങ്കിലുണ്ടെങ്കിൽ തേങ്ങ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ദേ തേങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ക്യാരറ്റ് തോരനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.